മസ്ജുദുള്ള ഖുസൈയുടെ മോചനത്തിന് വേണ്ടി കടന്നു ചെന്നറൂപ്രാഹൻ മസ്ജുദുല്ല ഖുസൈയുടെ പാത്രിയാർക്കീസിന്റെ കയ്യിൽ നിന്ന് അന്ന്സാ പള്ളിയുടെ മെയിൻ താക്കോലുകൾ കൈമാറുന്ന നേരത്ത് മഹാനപറുകളെ ആ ചടങ്ങിന് നടന്നു വരുമ്പോൾ കാലിൽ അല്പം ചെളിയുണ്ട് അവിടെ ഒരു അരുവിയിലൂടെ വെള്ളമുണ്ട് അതിൽ ചവിട്ടി വന്നപ്പോൾ കാലിൽ ചെളിയുണ്ട് ചെരുപ്പ് പൊട്ടിയ വാറാൻ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിൽ ഒരുപാട് തുന്നുകളുണ്ട് അന്ന് സുഹാബിമാർ പറഞ്ഞു അമീറൽ ആ കീറിയ വസ്ത്രത്തിന് പകരം ഞങ്ങളൊരു ഓവർ കോട്ട് തന്നോട്ടെ അത് ധരിച്ചുകൂടെ നിങ്ങളുടെ കീറിയ ചെരുപ്പിന് പകരം ഞങ്ങളൊരു നല്ല ചെരുപ്പ് തന്നോട്ടെ നിങ്ങളുടെ കാലിലെ ചേറ് ആ ചെളിയൊന്ന് കഴുകിക്കൂടെ എന്നിട്ട് പൊയ്ക്കൂടെ ഈ രാജാക്കന്മാർക്ക് തുല്യരായ അവിടുത്തെ പാത്രിയാക്കീസുമാർ അവിടുത്തെ അധികാരികൾ റസൂൽ ഹദീസിൽ പറഞ്ഞ ആ സംഭവം പുലരാൻ പോവുകയാണ് മറന്നവർക്ക് കൊടുക്കാൻ പോകുമ്പോ അമീറുൽ മുഗ്മിനെ നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു മതിപ്പ് വേണ്ടേ നിങ്ങളെ അവർക്കൊരു താല്പര്യം തോന്നണ്ടേ നിങ്ങൾ ഇരുപത്തിരണ്ട് ഭൗതിക രാജ്യങ്ങളുടെ അധികാരിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഈ വാക്ക് ഉൾമറന്നവർ പറഞ്ഞത് മ്മ്മിനെ നമ്മളൊക്കെ അറിയണം അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം നമ്മുടെ ജീവിത ജീവിതമാർഗമായി നമ്മുടെ അഭിമാനമായി നമ്മുടെ ശ്വാസമായി നമ്മുടെ ചലനമായി ഇസ്ലാം മാറിയപ്പോഴാണ് നമുക്ക് അള്ളാഹു എസ്ജത്ത് തന്നത് ഇസ്ലാം നമ്മുടെ നാവുകളിൽ ഒതുങ്ങുകയും ഇസ്ലാം നമ്മുടെ രചനകളിൽ ഒഴു ഒതുങ്ങുകയും നമ്മുടെ അത് കടന്നു വരികയും ചെയ്തില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ കീറിയ വസ്ത്രം കൊണ്ട് തന്നെ പോകും എൻ്റെ പൊട്ടിയ ചെരുപ്പിന്റെ വാറുകൊണ്ട് തന്നെ നടക്കുന്നു എൻ്റെ കാലിലെ ചെളി നജസ് ഞാൻ അങ്ങനെ തന്നെ പോകാം ഞാനൊരു മുസ്ലിമാണ് ഇസ്ലാമാണ് എൻ്റെ അഭിമാനം അതാണെൻ്റെ ഓവർ കോട്ട് അതാണ് എൻ്റെ വസ്ത്രം എൻ്റെ അഭിമാനമെന്ന് ഉറക്ക പറഞ്ഞിട്ടാണ് യുടെ താക്കോൽ നമ്മുടെ നേതാവ് രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഖലീഫയായോൽ സ്വീകരിച്ചത്